You are watching 24 Prime Hours. ഭരണഘടനയുടെ 370-ാം അനുച്ഛേദം ഉറപ്പു നൽകിയ പ്രത്യേക പദവി എടുത്തു കളഞ്ഞതോടെ കാശ്മീരിൽ ശാശ്വത പരിഹാരം പുലരുമോ? ഇതാണ് എൻകൗണ്ടർ എന്ന് പരിശോധിക്കുന്നത് സന്ദീപ് വാര്യറിലേക്ക്. ശ്രീ സന്ദീപ് വാര്യർ, ഈ വിഷയത്തിൽ താങ്കൾ പറഞ്ഞു ഇവിടെ ശാശ്വതമായ പരിഹാരം കൊണ്ടുവരാൻ പാകത്തിലാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരുടെ ഇടപെടൽ ഉണ്ടായിട്ടുള്ളത് എന്ന്. ഇവിടെ 2014-ൽ BJP 1-ാം മോദി സർക്കാർ അധികാരത്തിൽ വന്ന നാൾ മുതൽ അവിടെ നിന്നിങ്ങോട്ട് കാശ്മീരിലുണ്ടായ തീവ്രവാദി ആക്രമണങ്ങൾ നോക്കിയാൽ, കൊല്ലപ്പെട്ട സൈനികരുടെ എണ്ണം നോക്കിയാൽ, കൊല്ലപ്പെട്ട സിവിലിയന്മാരുടെ എണ്ണം നോക്കിയാൽ മുൻകാലങ്ങളെ അപേക്ഷിച്ച് അതെല്ലാം കൂടുതലാണ് എന്ന് പറഞ്ഞാൽ കാശ്മീർ കൂടുതൽ അസ്വസ്ഥമാകുന്നതാണ് നമ്മൾ ഈ കഴിഞ്ഞ 5 വർഷത്തെ ഭരണകാലത്ത് കണ്ടത്. മാത്രമല്ല, കൂടുതൽ യുവാക്കൾ തീവ്രവാദ പ്രവർത്തനങ്ങളിലേക്ക് തിരിയുന്നതും കണ്ടു. അവിടെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനാധിപത്യ സർക്കാർ ഉണ്ടായിരുന്നു, കൃത്യമായ തിരഞ്ഞെടുപ്പുകൾ നടന്നിരുന്നു, അവിടെ നിയമസഭ ഒരു കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഉണ്ടായിരുന്നു. അപ്പോൾ ഈ BJP സർക്കാർ വന്ന ശേഷം കൂടുതൽ അസ്വസ്ഥമാകുന്നു കാശ്മീർ എന്ന് അവിടെ നിന്നുള്ള പല റിപ്പോർട്ടുകളും സൂചിപ്പിച്ചിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇത്തരമൊരു നടപടി, അതായത് കാശ്മീരിലെ ഒരു വലിയ വിഭാഗം ജനങ്ങളെ വിശ്വാസത്തിലെടുക്കാതെയുള്ള ഈ നടപടി സ്വാഭാവികമായും തീവ്രവാദ പ്രവർത്തനങ്ങളുടെ ആക്കം കൂട്ടാനല്ലേ കാരണമാകൂ? അവിടെ താങ്കൾ പറഞ്ഞതുപോലെ ഒരു സൈനിക ഇടപെടലിലൂടെ ഇതിനെ അടിച്ചമർത്താം എന്നാണോ കണക്കുകൂട്ടൽ? ഒന്ന്, ആദ്യം ശ്രീ ഷംസുദ്ദീനും ശ്രീ KANനും പറഞ്ഞതിൽ വസ്തുതാപരമായ പല പിശകുകളും ഉണ്ട്. അവര് ഒന്നാമത് ശ്രീ ഷംസുദ്ദീനൊക്കെ പറഞ്ഞത് ഇത് അവർക്ക് കൊടുത്ത വാക്കാണെന്നാണ്. അങ്ങനെ ഒരു പ്രീ കണ്ടീഷനും 47 ഇന്ത്യയുമായി ലയിക്കുമ്പോൾ കാശ്മീരിന് കൊടുത്തിരുന്നില്ല. Article 370 വരുന്നത് അതിനും എത്രയോ വർഷങ്ങൾക്ക് ശേഷം, 4-5 വർഷങ്ങൾക്ക് ശേഷമാണ് Article 370 വരുന്നത്. 355A വരുന്നത് അതിനു ശേഷമാണ്. രണ്ടാമത്തെ കാര്യം, ഇത് ജനാധിപത്യ വിരുദ്ധമായ രീതിയിലാണ് പാർലമെന്റിൽ അവതരിപ്പിച്ചതെന്നാണ്. 35A സമാനമായ രീതിയിൽ പ്രസിഡൻഷ്യൽ നോട്ടിഫിക്കേഷനിലൂടെയാണ് വരുന്നത്, ഇതുപോലെ തന്നെയാണ് വരുന്നത്. അത് മാത്രമല്ല, 370 2 തവണ അമെൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് കോൺഗ്രസ്സുകാർ ഭരിക്കുന്ന സമയത്ത് തന്നെ. അതുകൊണ്ട് തന്നെ ഇത് ജനാധിപത്യ വിരുദ്ധമായ നീക്കമാണ് എന്ന് പറഞ്ഞാൽ യാതൊരു വസ്തുതയ്ക്കും നിരക്കുന്നതല്ല ഒന്നാമത്തെ കാര്യം. രണ്ട്, അങ്ങ് ചോദിച്ച ചോദ്യങ്ങളിലേക്ക് വരികയാണെങ്കിൽ, കാശ്മീരിലെ നിലവിലെ സ്ഥിതി, ആ നിലവിലെ സ്ഥിതിയിൽ അവിടെ പ്രശ്നം സങ്കീർണമാവാൻ സാധ്യതയുണ്ടോ, അത്തരം വിഷയങ്ങളൊക്കെയാണ് അങ്ങ് ചോദിച്ചത്. അവിടെ നോക്കൂ, ഇത്തരം കാര്യങ്ങളൊക്കെ PDPയുമായി സഖ്യമുണ്ടാക്കിയ സമയത്ത് ഞങ്ങൾ പരമാവധി പ്രശ്നപരിഹാരത്തിന് ശ്രമിച്ചതാണ്. ഇവിടെ പ്രശ്നം, നിങ്ങളെല്ലാവരും സാങ്കേതികമായിട്ട് ഇതിനെ ചോദ്യം ചെയ്യുന്ന സമയത്ത് Article 370 കാശ്മീരിന് എന്ത് നൽകി എന്നതുകൂടി പറയാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്. അതാരും ഈ ചർച്ചയിൽ ഉന്നയിക്കുന്നില്ല. Article 370 കൊണ്ട് എന്ത് ഉപയോഗമാണ് കാശ്മീരിൽ ഉണ്ടായിട്ടുള്ളത്? നഷ്ടമല്ലാതെ. എടുത്തു കളഞ്ഞ രീതി ശരിയോ തെറ്റോ എന്ന് കൂടിയാണ് അതിന്. അതാണ് ഞാൻ താങ്കളോട് ചോദിച്ചത്. അവിടെ ആ കാശ്മീർ ഞാൻ ആദ്യമേ പറഞ്ഞു അത് എടുത്തു കളഞ്ഞ രീതിയിൽ തെറ്റില്ല. കാരണം 35A കൊണ്ടുവന്നത് ഇതേപോലെ പ്രസിഡൻഷ്യൽ നോട്ടിഫിക്കേഷൻ വഴിയായിരുന്നു. 370 തന്നെ ടെമ്പററി ആയിട്ടുള്ള ഒരു സംവിധാനമാണെന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. 370 തന്നെ പ്രസിഡന്റിന് നോട്ടിഫിക്കേഷൻ ഉള്ളത് കളയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജനാധിപത്യ വിരുദ്ധമായ അവിടെ ഒരു ഒറ്റ കാര്യം, അവിടെ 2016 റോഹിൻടൺ ഫാലി നരിമാൻ്റെ ഒരു ജഡ്ജ്മെന്റ് ഉണ്ട്. ആ ജഡ്ജ്മെന്റിൽ, താങ്കൾ ക്ഷമിക്കണം, ഞാൻ അത് വായിക്കാം. ഡെസ്പൈറ്റ് ദ ഫാക്ട് ദാറ്റ് ഇറ്റ് ഈസ് സ്റ്റേറ്റഡ് ടു ബി ടെമ്പററി ഇൻ നേച്ചർ, സബ് ക്ലോസ് 3 ഓഫ് Article 370 മേക്സ് ഇറ്റ് ക്ലിയർ ദാറ്റ് ദിസ് ആർട്ടിക്കിൾ ഷാൽ സീസ് ടു ബി ഓപ്പറേറ്റീവ് ഓൺലി ഫ്രം സച്ച് ഡേറ്റ് ആസ് ദ പ്രസിഡന്റ് മേ ബൈ പബ്ലിക് നോട്ടിഫിക്കേഷൻ ഡിക്ലെയർ ആൻഡ് ദിസ് കനോട്ട് ബി ഡൺ അണ്ടർ ദ പ്രൊവൈസോ ടു Article 373 അൺലെസ് There is a recommendation of the Constituent Assembly of the state so to do. എന്ന് പറഞ്ഞാൽ സംസ്ഥാനത്തിന്റെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ സമ്മതമില്ലാതെ ഇത് നീക്കാൻ കഴിയില്ല എന്ന ഒരു സുപ്രധാനമായ ജഡ്ജ്മെന്റ് 2016 നരിമേണ്ടതായി പുറത്തു വന്നിട്ടുണ്ട്. ഒന്ന്, അങ്ങ് പറഞ്ഞതിൽ തന്നെ അതിനുള്ള ഉത്തരവുണ്ട്. കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഇപ്പൊ കാശ്മീരിൽ ഇല്ല. അതുകൊണ്ട് തന്നെ അതിന്റെ മുഴുവൻ അധികാരങ്ങളും ഇപ്പോൾ പാർലമെന്റിലാണ് സംക്ഷിപ്തമായിരിക്കുന്നത്. അവിടെ ഗവർണർ റൂളാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ വിധിക്ക് ഇപ്പോൾ പ്രസക്തിയില്ല. ഈ വിഷയത്തിൽ അമിത്ഷാ കൃത്യമായി ഇന്ന് മറുപടി പറഞ്ഞു, ഞങ്ങൾക്കറിയാം ഈ പ്രതിപക്ഷ പാർട്ടികളുടെ കയ്യിൽ കുറേ പെയ്ഡ് NGOs ഉണ്ട്, അവരെല്ലാം ഇത് ഉയർത്തിപ്പിടിച്ച് നാളെ കോടതിയെ സമീപിക്കാൻ പോവുകയാണെന്ന് ഞങ്ങൾക്ക് കൃത്യമായിട്ടറിയാം. അതുകൊണ്ട് ഞങ്ങൾ വിഡ്ഢികളൊന്നുമല്ല, ഇത് കോടതിയിൽ പോയി ചലഞ്ച് ചെയ്താലും നിലനിൽക്കുമെന്ന് ഞങ്ങൾക്ക് 100% ഉറപ്പുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ നിയമം കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് കൃത്യമായി ഇന്ന് അമിത്ഷാ പറയുകയുണ്ടായി. ഒന്ന്, രണ്ട്, അങ്ങ് പറഞ്ഞു കാശ്മീരിലെ മുഖ്യധാരാ പാർട്ടികൾ അവരുടെ പ്രതിഷേധത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു. നോക്കൂ, കഴിഞ്ഞ ഇപ്പോൾ ഈ ഇത് നേരത്തെ BJP ഒന്നേഷം ഭീകര പ്രവർത്തനങ്ങളുടെ എണ്ണം കൂടി എന്ന് പറഞ്ഞതും ശരിയല്ല. അതിലും വസ്തുപരമായി പേശിക്കൊണ്ട്
വസ്തുതാപരമായ പെശകുണ്ടെന്ന് പറഞ്ഞാൽ താങ്കൾ പിന്നെ അത് വ്യക്തമാക്കേണ്ടി വരും. കാരണം അല്ല മുഴുവൻ പറഞ്ഞോളാം, താങ്കൾ വസ്തുതാപരമായ പെശക് പറഞ്ഞതുകൊണ്ട് അല്ല, അതിൽ സാങ്കേതിക പ്രശ്നം ഉണ്ടെന്ന് ഞാൻ പറയുന്നത്. BJP വന്ന ശേഷമാണ് ഓപ്പറേഷൻ ഓൾ ഔട്ട് തുടങ്ങുന്നത്. ഓപ്പറേഷൻ ഓൾ ഔട്ട് തുടങ്ങിയ ശേഷമാണ് എണ്ണി എണ്ണി ഭീകരവാദികളുടെ കൊലപ്പെടുത്താൻ തുടങ്ങുന്നത്. അങ്ങനെയാണ് എണ്ണം വർദ്ധിക്കുന്നത്. ഇവിടെ എണ്ണം വർദ്ധിച്ചു എന്നാണ് വസ്തുതാപരമായ പിശക് എവിടെയാണ്? 2014 222 ആകെയുള്ള തീവ്രവാദി ആക്രമണം കണക്കുകൾ പ്രകാരം 2018 അത് 614 2014 മിലിറ്ററി പേഴ്സണൽ കൊല്ലപ്പെട്ടത് 47 19 അത് 91 സിവിലിയന്മാർ കൊല്ലപ്പെട്ടത് 28 അത് 38 വർദ്ധനവാണ്. താങ്കൾ വസ്തുതാപരമായ പെശക് എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇടപെട്ടത്, ക്ഷമിക്കണം. അത് എന്തുകൊണ്ടാണ് ഞാൻ പറയാം, അത് എന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം. BJP അധികാരത്തിൽ വന്ന ശേഷമാണ് ഓപ്പറേഷൻ ഓൾ ഔട്ട് എന്ന പേരിൽ ആന്റി ടെററിസ്റ്റ് ഓപ്പറേഷൻ തുടങ്ങിയത്. സ്വാഭാവികമായിട്ടും തീവ്രവാദികളുമായി ഏറ്റുമുട്ടലുണ്ടാകുന്ന സമയത്ത് കാഷ്വാലിറ്റി വർദ്ധിക്കുമെന്നുള്ളത് സ്വാഭാവികമാണ്. അങ്ങനെയാണ് കാഷ്വാലിറ്റി അവിടെ വർദ്ധിച്ചിട്ടുള്ളത്. ഓപ്പറേഷൻ ഓൾ ഔട്ടിന്റെ ഫലമായി കാശ്മീരിലെ പ്രധാനപ്പെട്ട ഭീകരവാദികളെ മുഴുവൻ ഹിറ്റ് ലിസ്റ്റ് ചെയ്ത് എണ്ണി എണ്ണി തീർക്കാൻ ഇന്ത്യൻ ആർമിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ ഫലമായി ഇപ്പൊ ഏറ്റവും അടുത്ത് എന്തുകൊണ്ടാണ് ഇപ്പൊ ഈ ബില്ല് കൊണ്ടുവന്നതെന്ന് ചോദിക്കുമ്പോൾ കൃത്യമായിട്ടുള്ള ഉത്തരവാദാണ്. കാരണം അടുത്ത ദിവസങ്ങളിലായി കാശ്മീരിൽ സമാധാനമുണ്ട്. ഇപ്പോൾ പഴയതുപോലെ സ്റ്റോൺ പെൽറ്റേഴ്സ് ഇല്ല. അവിടെ ഭീകരവാദ പ്രവർത്തനങ്ങളിലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെടുന്ന ആളുകളെല്ലാം മർദ്ദ സൈനികരെ ഇപ്പോൾ 8000 സൈനികരെ ഇനി 20000 സൈനികരെ അധികമായി വിന്യസിക്കുകയും പ്രക്ഷോഭങ്ങളെ നേരിടാൻ അതീവ സുരക്ഷാ ജാഗ്രതാ നിർദ്ദേശങ്ങൾ സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുകയും ഒക്കെ ചെയ്യേണ്ടുന്ന ഒരു സ്ഥിതിവിശേഷം പിന്നെന്താണ്? ഇത്രയൊന്നും പ്രശ്നങ്ങളില്ലായിരുന്ന തെലങ്കാനയിൽ എന്തിനാണ് ഇന്റർനെറ്റും ഇമെയിൽ ബാക്കി എല്ലാ സംവിധാനങ്ങളും വാർത്താവിനിമയ സംവിധാനങ്ങളും അന്ന് ബൈഫ്യൂരിഫിക്കേഷൻ നടന്നപ്പോൾ കോൺഗ്രസ് വിച്ഛേദിച്ചത്? സ്വാഭാവികമായിട്ടും കാശ്മീരിന്റെ അവസ്ഥയിൽ ഇത്രയും സൈനിക സന്നാഹങ്ങൾ വേണ്ടിവരും. അപ്പുറത്ത് പാകിസ്ഥാനെ കടക്കുന്നത്, ആന്ധ്രയുടെ അടുത്ത പാകിസ്ഥാനൊന്നും ഉണ്ടായിരുന്നില്ല. എന്നിട്ടും ആന്ധ്ര ബൈഫ്യൂരിഫിക്കേഷൻ ഉണ്ടായ സമയത്ത് എന്തെല്ലാം നടപടികൾ കോൺഗ്രസ് സ്വീകരിച്ചു? അപ്പൊ സ്വാഭാവികമാണത്, അവിടെ ക്രമസമാധാന പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ ഒരു കാഷ്വാലിറ്റി പോലും ഉണ്ടാകുന്നതാണ് ഞങ്ങളുടെ ആഗ്രഹം. അതിനുവേണ്ടി ഏറ്റവും ശക്തമായിട്ടുള്ള നടപടി സ്വീകരിക്കും. ഒന്നാമത്തെ കാര്യം അങ്ങ് പറഞ്ഞ അന്ന് നേരത്തെ ചോദിച്ച ചോദ്യത്തിൽ സ്കിപ്പ് ചെയ്ത് പോയത്, ഞാൻ അതിലേക്ക് ഞാൻ വരാം. ഈ പറയുന്ന PDP ആണെങ്കിലും നാഷണൽ കോൺഫറൻസ് ആണെങ്കിലും ഇവർക്കെല്ലാവർക്കും കാശ്മീരിൽ അവരുടെ പിടി അയഞ്ഞു വരികയാണ്. ഇപ്പൊ അവരുടെ പ്രവർത്തനം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയിലെ ചിത്രങ്ങൾ ചില പ്രസ്താവനകളിൽ ഇപ്പോൾ ഒതുങ്ങി നിൽക്കുകയാണ്. അവർക്ക് പഴയതുപോലെ ജനങ്ങളുടെ പിന്തുണയില്ല. ഈ ഗവർണർ ഭരണം വന്നതിന് ശേഷം കാശ്മീരിൽ ഞങ്ങൾ നോക്കൂ, ആദ്യമായിട്ട് അവിടെ പഞ്ചായത്ത് ഇലക്ഷൻ നടത്താൻ കഴിഞ്ഞു. ഇപ്പൊ അവിടെ ആയിരക്കണക്കിന് സർപഞ്ച്മാരുണ്ട്. കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്ന കോടിക്കണക്കിന് രൂപ ജനങ്ങളിലേക്ക് നേരിട്ടെത്താനുള്ള സംവിധാനം ചെയ്യുകയാണ്. നോക്കൂ, രാജീവ് ഗാന്ധി പാസാക്കി എന്ന് കോൺഗ്രസ് അഭിമാനിക്കുന്ന പഞ്ചായത്ത് രാജ് നിയമം ഇപ്പോഴും ഫലപ്രദമായി നടപ്പാക്കാൻ നമുക്കിവിടെ കഴിഞ്ഞിട്ടില്ല. റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. എന്താ കാരണം? അതുകൊണ്ട് തന്നെ ആയിരക്കണക്കിന് കാശ്മീരി യുവാക്കൾക്ക് പറ്റുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇന്ന് അവിടെ ഇല്ല. അവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറന്നാൽ തന്നെ പഠിപ്പിക്കാൻ അധ്യാപകരും ഡോക്ടർമാരും തയ്യാറാകുന്നില്ല. എന്താ കാരണം? ഒരു ഡോക്ടറോ അധ്യാപകനും അവിടെ പുറത്തുനിന്ന് പോയി കഴിഞ്ഞാൽ അവർക്ക് ഭൂമി വാങ്ങാൻ കഴിയില്ല. നല്ല ആസ്പത്രികളിൽ ഡോക്ടർമാരില്ല, നഴ്സുമാരില്ല. എന്താ കാരണം? അവർക്ക് പ്രോപ്പർട്ടി വാങ്ങാൻ കഴിയില്ല, അവിടുത്തെ വോട്ടറായി മാറാൻ കഴിയില്ല. ഈ Article 370 എന്ന് പറയുന്നത് സ്ത്രീ വിരുദ്ധമായിരുന്നു, ദളിത് വിരുദ്ധമാണ്. നോക്കൂ, അവിടെ ST സംവരണമില്ല. ST എന്ന് പറയുമ്പോൾ ഹിന്ദു ST അല്ല, ഗുജ്ജർ ST ആണ്, മുസ്ലിം ST ആണ്. അവർക്ക് പോലും സംവരണ സംവിധാനം ഉണ്ടായിരുന്നില്ല. മുഴുവൻ പറയാതെ വിടരുത്. ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് പറയാൻ നിങ്ങൾ സമ്മതിക്കാതെ നിങ്ങൾ ടെക്നിക്കാലിറ്റിയിൽ മാത്രം കടിച്ചുകൂടുക. സ്ത്രീ വിരുദ്ധമാണ് Article 370. ആ കാശ്മീരിലെ ഒരു സ്ത്രീ പുറത്തൊരാളെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ആ സ്ത്രീയുടെ പൗരത്വം വരെ റദ്ദാവുകയാണ്, എല്ലാ അവകാശങ്ങളും റദ്ദാവുകയാണ്. പിന്നീട് കാശ്മീരി എന്ന നിലയ്ക്കുള്ള ഒരു അവകാശം അവർക്ക് കിട്ടില്ല. അപ്പോൾ ഒരു സ്ത്രീ വിരുദ്ധമായ ദളിത് വിരുദ്ധമായിട്ടുള്ള ഒരു ആക്ട് നിലനിൽക്കണമെന്നാണ് നിങ്ങൾ പറയുന്നത്. നിങ്ങൾ ഒരു കാരണം പറയൂ, Article 370 കൊണ്ട് കാശ്മീരിനുള്ള ഒരു നേട്ടം പറയൂ. നിങ്ങൾ പറയുന്ന Article 370 നിലനിൽക്കണം എന്നല്ല, Article 370 നിങ്ങൾ എടുത്തു മാറ്റുമ്പോൾ ഇന്ത്യയോട് കൂറു പുലർത്തിയിരുന്ന ജനാധിപത്യ രാഷ്ട്രീയ കക്ഷികളിലെ നേതാക്കളെ വീട്ടു തടങ്കലിൽ അടച്ചും പൊതുയോഗങ്ങൾ നിരോധിച്ചും ഇന്റർനെറ്റ് മറ്റ് സൗകര്യങ്ങൾ നിഷേധിച്ചും ജനങ്ങളെ അറിയിക്കാതെയും മിലിറ്ററി ഓപ്പറേഷൻ നടത്തുമെന്ന് അഭിമാനത്തോടു കൂടി പറഞ്ഞും അല്ല ചെയ്യേണ്ടത് സന്ദീപ് വാര്യർ എന്നതാണ് എന്റെ പോയിന്റ്. ഞാൻ അതിൽ ഊന്നി നിൽക്കുന്നു. ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീ മേജർ രവി, ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീ മേജർ രവി താങ്കളോടാണ് എന്റെ ചോദ്യം. മേജർ, ഇവിടെ പ്രധാനപ്പെട്ട ചോദ്യം, കശ്മീരിൽ ശാശ്വതമായ പരിഹാരം കൊണ്ടുവരാൻ പര്യാപ്തമായ നടപടിയാണോ ഇപ്പോഴീ എടുത്തിരിക്കുന്നത് എന്നാണ്. താങ്കൾക്ക് എന്തു തോന്നുന്നു? ഇവിടെ 370 ആർട്ടിക്കിൾ ആണ് ഇപ്പോഴത്തെ ഒരു ചോദ്യം. അതിന്റെ കൂട്ടത്തിൽ സമാധാനം കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യമാണ് ഇപ്പം പല രാഷ്ട്രീയ പാർട്ടിക്കാരും ചോദിക്കുന്നത്. ഇതുകൊണ്ട് എന്ത് നടക്കും എന്നുള്ളത്. ഈ 70 വരയ്ക്കും ഈ 370 ആർട്ടിക്കിൾ എന്ന് പറയുന്നതിൻ്റെതായിട്ടുള്ള ഗുണങ്ങളും ഭവിഷ്യത്തുകളും എത്ര പേർക്കറിയാം?
ഇത് കാശ്മീരിലുണ്ടായിരുന്ന ജനങ്ങൾക്ക്, കാശ്മീരിലുള്ള ജനങ്ങൾക്ക് മാത്രമാണ് ഈ 370 ആർട്ടിക്കിൾ കൊണ്ട്. ഈവൻ അവർക്ക് പോലും അറിയില്ല ഇതിൻ്റെ ഉപകാരം എന്താണെന്ന്. കാരണം എത്രയോ മനുഷ്യർ അവിടെ ജീവിച്ചിട്ട് 10, 60, 70 വയസ്സിൽ മരിച്ചു പോകുന്ന ആ വ്യക്തി ഒരു റെയിൽവേ ലൈൻ പോലും കാണാത്തൊരു രാജ്യമാണ് ഈ ശ്രീനഗർ എന്ന് പറയുന്നത്. കാരണം അവർക്ക് പുറത്തു പോകാൻ പറ്റിയിട്ടില്ല, അവർ പുറത്തെ ലോകം കണ്ടിട്ടില്ല. അങ്ങനെയുള്ള ഈ 370 ആർട്ടിക്കിൾ എന്ന് പറഞ്ഞിരുന്നത് എപ്പോഴും ഒരു പാമ്പേർഡായിട്ട്, ഓക്കെ നിങ്ങളെ ഞങ്ങൾ പ്രൊട്ടക്ട് ചെയ്യുന്നു, നിങ്ങൾക്ക് സബ്സിഡി ഉണ്ട്, ഇതുണ്ടെന്നുണ്ട്. ഈ സെൻട്രൽ ഗവൺമെൻറ് കൊടുത്തിരുന്ന ഓരോ പൈസയും, കോടിക്കണക്കിന് രൂപ, പട്ടാളത്തിന് വേണ്ടിയിട്ടുള്ള കാര്യമല്ല ഞാൻ പറയുന്നത്, കോടിക്കണക്കിന് രൂപ സെൻട്രൽ ഗവൺമെൻറ് അവിടെ ചിലവാക്കിയിട്ടുണ്ടായിരുന്നു. അത് സബ്സിഡിയായിട്ടും അവരുടെ വെൽഫെയറിന് വേണ്ടിയിട്ടും കൊടുത്തിരുന്ന ഈ പൈസ അവിടെ ഭരിച്ചിരുന്ന ലോക്കൽ ഗവൺമെൻറ്റുകൾ എന്ന് പറയുന്ന മെജോറിറ്റി എന്ന് പറയുന്നത് PDP ആയിരുന്നു അവിടെ ഭരിച്ചിരുന്നത്. ഈ PDP ഭരിച്ചിരുന്ന അതൊരു ഫാമിലി സമ്പത്തായിട്ടാണ് അവരുടെ ഈ പാർട്ടി കൊണ്ടുനടന്നിരിക്കുന്നത്. അത് മുഫ്തി മുഹമ്മദ്, അത് കഴിഞ്ഞിട്ട് മക്കളായി മരുമക്കളായി ഇങ്ങനെയൊക്കെ പോകുന്നു. ഇത് എല്ലായിടത്തുള്ള രാഷ്ട്രീയം പോലെ നടന്നു. എത്രത്തോളം പൈസ, എത്ര ശതമാനം പൈസ ഈ സെൻട്രൽ ഗവൺമെൻറ്, സെൻട്രൽ ഗവൺമെൻറ് എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരും കൊടുത്തിരുന്ന പൈസ, ടാക്സിൽ നിന്ന് പോകുന്ന കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ അങ്ങോട്ട് പോകുന്നത്, എത്ര രൂപ സാധാരണക്കാരൻ്റെ കയ്യിൽ എത്തിയിട്ടുണ്ടെന്നുള്ളത് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഈ പൈസ അവിടെ കിട്ടിയിട്ടില്ല എന്നുള്ളത് നിങ്ങളൊക്കെ അവിടെ ഓരോ വില്ലേജിലും കയറി വരണം. നേരത്തെ ഇവിടെ ആരോ പറഞ്ഞ പോലെ പഞ്ചായത്ത് രാജിൻ്റെ ഒക്കെ കാര്യം പറഞ്ഞു. അവിടെ ഈ പഞ്ചായത്ത് രാജോ അല്ലെങ്കിൽ ഒരു സർപ്പഞ്ചോ ഇതൊന്നും പ്രിവെയിലിംഗ് അല്ലായിരുന്നു. അവിടെ എന്ത് കിട്ടുന്നു, സെൻട്രലിൽ നിന്ന് ഇതിനെ യൂസ് ചെയ്യുന്നു, കിട്ടിയത് വാങ്ങിച്ചു, അത് കഴിഞ്ഞിട്ട് പോയി. എത്രയോ ഗവൺമെൻറ് ആൾക്കാർക്ക്, ജനങ്ങൾക്ക് അവിടെ ശമ്പളം കിട്ടാതിരുന്നിട്ടുണ്ട്. കാരണം അവിടെ ഭരിച്ചിരുന്ന ആളുകൾ മാത്രം കട്ട് മുടിപ്പിച്ചിരുന്നാണ് ഈ കാശ്മീരിലുണ്ടായിരുന്ന രാഷ്ട്രീയം എന്ന് പറയുന്നത്. ഇന്ന് അവിടെ ഒച്ചയും ബഹളവും ഉണ്ടാക്കുന്നത് മുഴുവൻ ഈ രാഷ്ട്രീയക്കാർ മാത്രമാണ്. സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ ഇതുവരെ ഇതിൻ്റെ പേരിൽ, 370 ആർട്ടിക്കളുടെ പേരിൽ എന്ത് പ്രശ്നമാണ് ഉണ്ടാക്കിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ പ്രശ്നം ഉണ്ടാക്കില്ല. പിന്നെ ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പം പറഞ്ഞ 370 ആർട്ടിക്കിൾ കൊണ്ട് എന്തുകൊണ്ട് മറ്റു രാഷ്ട്രീയക്കാർ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നിങ്ങൾ എന്തുകൊണ്ട് ഞങ്ങളോട് ആരോടും പറയാതെ, ഡിസ്കസ് ചെയ്യാതെ ഇത്രയും വലിയൊരു സീക്രട്ടായിട്ട് ഈ ഓർഡിനൻസ്, ഈ ഒരു റൂൾ ഇവിടെ കൊണ്ടുവന്നു എന്നുള്ള ചോദ്യത്തിന് ഒരു ഉത്തരം ഒരു എക്സ്പീരിയൻസ് എന്നാണ് ഞാൻ പറയുന്നത്. 88-89 ഞാൻ അവിടെ ഓപ്പറേറ്റ് ചെയ്തിരുന്ന സമയത്ത് ഞാൻ കണ്ടിട്ടുള്ളതാണ്, ലക്ഷക്കണക്കിന് വരുന്ന ആളുകളെ ഇവർക്ക് ഹിപ്നോട്ടൈസ് ചെയ്തിട്ട് തെരുവിലേക്ക് ഇറക്കാൻ സാധിക്കും. ആ തെരുവിലേക്ക് ഇറക്കുന്നത് എങ്ങനെയാണ് അവർ ചെയ്യുന്നത്? സ്ത്രീകളെയും കുട്ടികളെയും മുന്നിൽ നിർത്തിക്കൊണ്ട്, അത് ആയിരക്കണക്കിനും ലക്ഷക്കണക്കിനും സ്ത്രീകളെ മാത്രമായിരിക്കും നമുക്ക് കാണുന്നത്. ഇത് കഴിഞ്ഞതിൻ്റെ പിറകിലായിരിക്കും ഈ പുരുഷന്മാരെല്ലാം ഉണ്ടാവുന്നത്. ഇതെല്ലാം അന്നുണ്ടായിരുന്നത് പല ചെറുപ്പക്കാരും വലിയ പ്രായക്കാരും, 35 മിഡിൽ ഏജ് എല്ലാ പ്രായക്കാരും ഉണ്ട്. പക്ഷെ ആ വേവ് അവസ്ഥ മാറി മറിഞ്ഞത് ഇപ്പം റീസെൻ്റായിട്ട്, ഇപ്പം കഴിഞ്ഞൊരു 5 മുന്നേ ഞാൻ അവിടെ സിനിമ ഷൂട്ടിങ്ങിന് പോയ സമയത്തും ആ അവസ്ഥ മാറിയിരിക്കുന്നു. ഇപ്പം അവിടെ ഏറ്റവും അധികം എഗൻസ്റ്റായിട്ട്, പട്ടാളത്തിന് എഗൻസ്റ്റായിട്ട് സ്റ്റോൺ പെൽറ്റിങ്ങിനൊക്കെ നിന്നിരുന്നതെന്ന് പറഞ്ഞാൽ ചെറുപ്പക്കാർ, അത് 10 മുതൽക്ക് 18-20 വയസ്സ് വരെയുള്ള കുട്ടികളാണ് അവിടെ കാണുന്നത്. കാരണം എന്താ, ഇവർക്ക് വിദ്യാഭ്യാസത്തിനുള്ള എല്ലാ ഫെസിലിറ്റീസും ഇവർ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഗവൺമെൻറ് സ്കൂളുകളൊന്നും ഫങ്ഷൻ ചെയ്യില്ല. അവിടെ ആരെങ്കിലും പഠിപ്പിക്കാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ അവരെ ത്രെട്ട് ചെയ്തിട്ട് അവരെ ഓടിക്കും. അപ്പം മാഷന്മാരില്ലാത്ത സ്കൂളിൽ കുട്ടികളെ പറഞ്ഞയക്കാൻ ആ പാവപ്പെട്ട കാശ്മീരിയസിന് ദേവരണോ, അവർക്ക് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലോ പറഞ്ഞയക്കാനുള്ള ഫെസിലിറ്റി ഇല്ല അവിടെ. ഇങ്ങനെ വരുമ്പോൾ ഒരു സമൂഹത്തിനെ അവർ വളർത്തിയെടുക്കുകയായിരുന്നു. അവിടുത്തെ രാഷ്ട്രീയ പാർട്ടിക്കാർ വിദ്യാഭ്യാസമില്ലാത്ത ഒരു ജനതയെ വളർത്തിയെടുക്കുകയായിരുന്നു. എങ്കിൽ മാത്രമേണ് അവർക്ക് ഇതിൻ്റെ ഭവിഷ്യത്തുകൾ എന്തെന്നുള്ള അറിയാതെ ഈ 100 സ്റ്റോൺ പെൽറ്റിങ്ങിന് വേണ്ടിയിട്ട് മിലിറ്റൻസി സ്പോൺസേഡ് സ്റ്റോൺ പെൽറ്റിങ് അല്ലെങ്കിൽ പട്ടാളത്തിൻ്റെ കല്ല് വണ്ടിക്കാരെ കല്ലെടുത്തെറിയുക പല കാര്യങ്ങളും ചെയ്തിരുന്ന മുഴുവൻ ഈ 100 രൂപയ്ക്കും 200 രൂപയ്ക്കും 500 രൂപയും കുട്ടികൾക്ക് കൊടുത്തുകൊണ്ട്, അവരെ സംബന്ധിച്ചിടത്തോളം ആ പൈസ വലിയൊരു എമൗണ്ട് ആയിരുന്നു. ഇതിനകത്തൊരു പ്രധാനപ്പെട്ട സംശയം, നേരത്തെ സന്ദീപ് വാര്യർ സംസാരിച്ചപ്പോൾ പറഞ്ഞു മറ്റ് സംസ്ഥാനങ്ങളോട് കാണിക്കുന്ന ഒരു സമീപനം ജമ്മുകാശ്മീരിന്റെ കാര്യത്തിൽ ഇത്തരം നടപടികൾ കൊണ്ടുവരുമ്പോൾ കാണിക്കാൻ പറ്റില്ല, കാരണം തൊട്ടടുത്ത് കിടക്കുന്നത് പാകിസ്ഥാനാണ്. നമ്മുടെ എക്കാലത്തെയും ആശങ്കയും നമ്മുടെ എക്കാലത്തെയും ആരോപണവുമായിരുന്നു പാകിസ്ഥാൻ ഈ അതിർത്തി കടന്നുള്ള ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നത് കാശ്മീരിൻ്റെ പേരിൽ. അവിടെ താങ്കൾ പറഞ്ഞതുപോലെ അത്തരം നീക്കങ്ങളുണ്ട്, സജീവമാണ്, അതിലേക്ക് ആകർഷ്ടരാകുന്ന യുവാക്കളുടെ എണ്ണം കൂടി വരുന്ന സാഹചര്യവും കാശ്മീരിലുണ്ടായിരുന്നു. എൻ്റെ ചോദ്യം, ഇവിടെ ഇങ്ങനെ ഇത് നടപ്പാക്കുന്നതിലൂടെ ആ ഒരു ത്രെറ്റ്, ആ ഒരു ഭീഷണി ഏറി വരികയില്ലേ? സത്യത്തിൽ ചെയ്യുക, പാകിസ്ഥാന് കുറച്ചുകൂടി ഗ്രിപ്പ് കൊടുക്കുന്ന കാശ്മീർ ജനതയ്ക്ക് മേൽ അവരെ സൈക്കോളജിക്കലായി ഒപ്പം നിർത്താൻ കഴിയുന്ന ഒരു നമുക്ക് തിരിച്ചടിയായി മാറിയേക്കാവുന്ന ഒന്നായി ഇത് പരിണമിക്കുമോ? നമുക്ക് ഈ കാര്യത്തിൽ പറയുന്ന സമയത്ത് നമ്മൾ എത്ര ചർച്ചകൾ നടത്തിയിട്ടുണ്ട്, അത് ഹുറായത്ത് ആണെങ്കിലും ശരി, JKLF ആണെങ്കിലും ശരി, ഇവരോടൊക്കെ ചർച്ച നടത്തുന്ന സമയത്ത് ഈ ലീഡേഴ്സ് മാത്രം വന്നിട്ട് ചായം കുടിച്ചിട്ട് ചർച്ചയും നടത്തിയിട്ട് ചർച്ച അലസി പിരിഞ്ഞിട്ട് അങ്ങ് പോകാറാണുള്ളൂ. അപ്പൊ സമാധാനപരമായിട്ട് അത് കോൺഗ്രസ് ഭരിക്കുമ്പോഴും നോക്കിയിട്ടുണ്ട്, BJP ഭരിക്കുമ്പോഴും ഈ ഒരു അപ്രോച്ച് അവരോട് നടത്തിയിട്ടുണ്ട്.
പിന്നെ ഇപ്പം ഈ പറഞ്ഞിട്ടുള്ള ആ ഒരു പേടിയുണ്ടല്ലോ, ഭയം, അത് ഇന്നത്തെ ഇന്ത്യ എന്ന് പറയുന്നത്, ആ ഇന്ത്യയോട് പാകിസ്ഥാൻ ഒരിക്കലും മുട്ടാൻ ആഗ്രഹിക്കില്ല. കാരണം എന്തെല്ലാം നമ്മൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ ഞങ്ങളെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ചുള്ള അടി കിട്ടുമെന്നുള്ളു. ഇതേ സംഭവം തന്നെയാണ് നമുക്ക് പിന്നിലോട്ട് പോയി കഴിഞ്ഞാൽ, ഒരു 3 മാസം മുന്നേ അമിത്ഷാ എന്ന് ഹോം മിനിസ്റ്റർ ആയോ അതിനുശേഷം കാശ്മീരിൽ പോയിട്ട് അവിടെയുള്ള ഒരു പബ്ലിക് ഫംഗ്ഷനിൽ വെച്ചിട്ടാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, നാളെ തൊട്ട് നിങ്ങളാരും ഈ സ്റ്റോൺ പെൽറ്റിങ്ങും ഈ പട്ടാളക്കാരുടെ എഗൻസ്റ്റുള്ള പ്രവർത്തിയും ചെയ്യരുത്, ചെയ്ത് കഴിഞ്ഞാൽ അവർ വെടിവെക്കുമെന്ന്. അതിനുശേഷം എന്തുകൊണ്ട് ഇതുവരെ ഒരു സ്റ്റോൺ പെൽറ്റിങ്ങിൻ്റെ കേസ് അവിടെ റിപ്പോർട്ട് ചെയ്തില്ല? കാരണം 10 വയസ്സും 18 വയസ്സുമായിട്ടുള്ള കുട്ടികളെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന മാതാപിതാക്കൾ, അവർക്കിത് അറിയാം, ഇപ്പം സീരിയസ് ആയിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ആ അങ്ങനെയുള്ളൊരു സീരിയസ്നെസ് അവിടുത്തെ മാതാപിതാക്കൾക്ക് മനസ്സിലായത് കൊണ്ടാണ് അവരൊരിക്കലും ആ കുട്ടികളെ പിന്നീട് പുറത്തേക്കിറങ്ങില്ല. ഇതേ സംഭവം തന്നെയാണ് ഇന്ന് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നിൽക്കുന്നതും. അവർ ചെയ്തിരിക്കുന്ന ഒരു ഉറി അറ്റാക്ക്, അത് കഴിഞ്ഞിട്ട് പട്ടാൻകോട്ട് അറ്റാക്ക്, ഈ രണ്ട് അറ്റാക്കും കഴിഞ്ഞതിന് ശേഷം നമ്മൾ കൊടുത്ത തിരിച്ചടി എന്ന് പറയുന്നത്, അത് നിങ്ങൾ എന്ത് പറഞ്ഞാലും ശരി, ആസ് എ പ്രൗഡ് ഇന്ത്യൻ ആൻഡ് ആസ് എ പ്രൗഡ് സോൾജർ നമ്മളെല്ലാവരും അഭിമാനിക്കുന്ന ഒരു സംഭവമാണത്. കാരണം താങ്കളിലേക്ക് തിരിച്ചു വരാം ശ്രീ ശംസുദ്ദീൻ. ഇവിടെ സന്ദീപ് വാര്യരും മേജർ റവിയും പറഞ്ഞ രണ്ട് കാര്യങ്ങൾ, ഒന്ന്, കശ്മീരിന്റെ ഇപ്പോഴത്തെ പിന്നാക്കാവസ്ഥയ്ക്ക് കാരണമായി നിന്നിട്ടുള്ളത് ഈ 370 തന്നെയാണ്. രണ്ട്, ഇത് ഇപ്പോൾ ഈ തീവ്രവാദ സ്വഭാവമുള്ള പ്രവർത്തനങ്ങൾ ഏറി വരാൻ അനുകൂലമായ ഒരു സാഹചര്യവും ഇല്ല, സ്വാഭാവികമായിട്ടും ഈ കാര്യത്തിൽ ഇന്ത്യ വിജയം വരിക്കുമെന്നാണ് ശംസുദ്ദീൻ. അല്ല, ഇവിടെ പിന്നെ നമ്മുടെ രാജ്യ താല്പര്യത്തിനനുസൃതമായി കാശ്മീരിൽ ഒരു ഗവൺമെന്റ് ഇടപെടുന്നതിനെയോ പിന്നെ അത്തരം പ്രവർത്തികൾ നടത്തുന്നതിനെ ഞങ്ങൾ ആരും എതിർക്കുന്നില്ല. അത് ഇപ്പോ ഇതിനെല്ലാം നമ്മളിവിടെ ഇന്ത്യയിൽ കഴിഞ്ഞ കുറച്ച് ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം നടന്ന ഒരുപാട് പ്രവർത്തനങ്ങളുടെ തുടർച്ചയായിട്ട് വേണം ഇതിനെ കൂടി കാണാൻ. ഇവിടെ നമുക്കറിയാം കാശ്മീരിൽ ഈ ഒരു സംഭവം കൊണ്ട് ഇപ്പോ കാശ്മീരിനെ വിഭജിച്ചു, ലഡാക്ക് എന്ന് പറഞ്ഞ് വേറെ ഒരു കേന്ദ്രഭരണ പ്രദേശം ഉണ്ടാക്കി, ഈ രീതിയിലുള്ള ഒരു നടപടി. അതുപോലെ തന്നെ അവരുടെ പ്രത്യേക അധികാരം എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, അതൊരു ഒരു വലിയ ചർച്ചയ്ക്ക് ശേഷം, കാലങ്ങൾക്ക് ശേഷം അതിലൊക്കെ മാറ്റം വരുത്തുമ്പോൾ അതിലൊന്നും ഒരു പ്രയാസം ഉണ്ടാവില്ല. പക്ഷെ ഇന്നത്തെ ഒരു അന്തരീക്ഷത്തിൽ ഇത് സത്യത്തിൽ വളരെ പ്രകോപനപരമാണ്. ഇവിടെ ഇവർ രണ്ടുപേരും പറഞ്ഞ പോലെ കാശ്മീർ സമാധാനത്തിലേക്ക് വരുന്നു, ഈ വരണമെന്നാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. പക്ഷെ ബി ജെ പിയുടെ നടപടി കൊണ്ട് വന്നു എന്നൊന്നും അങ്ങനെ പറയാൻ കഴിയില്ല. മേജർ രവിയുടെ ഒരു ഒരു സപ്പോർട്ട് ഈ വിഷയത്തിൽ ഗവൺമെന്റിന്റെ പക്ഷത്തുണ്ട്, അത് അദ്ദേഹത്തിന്റെ നിലപാടായിരിക്കാം. പക്ഷെ അതുകൊണ്ട് അങ്ങനെ കാശ്മീർ സമാധാനത്തിലേക്ക് വരുന്നു എന്ന്, ബി ജെ പിയെ കൊണ്ട് വരുന്നു, അവരുടെ നടപടി കൊണ്ട് വരുന്നു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. പിന്നെ ഇപ്പൊ ഇവിടെ ഇന്ത്യയിൽ ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്ന കുറേ നടപടികളുണ്ട്. ഇപ്പോ NIA Act വന്ന ഭേദഗതി, UAPA Act വന്ന ഭേദഗതി, മുത്തലാഖ് ബില്ല്, ഇങ്ങനെ ദോശ ചുട്ടെടുക്കും പോലെ ഒരുപാട് നിയമങ്ങൾ ഈ അടുത്ത കാലത്ത് പാസ്സാക്കിയെടുത്തു. അതിന്റെ ഒരു എന്താണിത്, ബി ജെ പി ഒരു അജണ്ട നടപ്പാക്കുക. കാശ്മീരിലെ ഇഷ്യൂ കാശ്മീരിലെ പാവപ്പെട്ട ജനങ്ങളുടെ പ്രശ്നമായിട്ടോ ഇന്ത്യൻ ദേശീയതയുമായിട്ട് ബന്ധപ്പെട്ടോ പറയുമ്പോൾ ഞങ്ങൾക്ക് ആർക്കും അതിൽ വിയോജിപ്പില്ല. അതിൽ കുറെ ചില കാര്യങ്ങൾ പുനരവലോകനം ചെയ്യേണ്ടി വരും 10-70 കൊല്ലായില്ലേ. പക്ഷെ ഇതൊരു അജണ്ടയുടെ ഭാഗമാണ്. ഇങ്ങനെ ഒരു സംഘർഷം നിലനിർത്താൻ, ഒരു പാകിസ്ഥാനുമായി ഒരു ഒരു ഫൈറ്റ് നിലനിർത്താൻ, അതുവഴി രാജ്യത്തൊരു ഡിവിഷൻ ഉണ്ടാക്കാൻ ഒക്കെ ബി ജെ പി ആഗ്രഹിക്കുന്നതിന്റെ ഇരകളായി മാറുന്നു നാട്ടിൽ പലരും എന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ താങ്കളിലേക്ക് വരാം. പ്രത്യേക പദവി എടുത്തു കളഞ്ഞതോടെ കാശ്മീരിൽ ശാശ്വത സമാധാനത്തിനുള്ള കളമൊരുങ്ങുമോ? ചർച്ച തുടരാം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം. You are watching 24 Prime Hours. Warrior.